friends, welcome to Zaifa's Recipes. ഞാൻ ഇന്ന് ഒരു ക്യാരറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത്. അതിനായി കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ്, 4 മുട്ട, 1 കപ്പ് മൈദ, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/3 കപ്പ് ഓയിൽ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, വാനില എസൻസ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. നമുക്ക് മുട്ട ചെറുതായൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. അസ്സലാമു അലൈക്കും. ഈമാൻ കാര്യം 6. 1, അല്ലാഹുവിന്റെ വിശ്വാസം. 2, നമ്മുടെ മുട്ടയും പഞ്ചസാരയും നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 5, ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. കദർ കൊണ്ടുള്ള വിശ്വാസം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ച മൈദമാവ് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സോസ് പാനിലേക്ക് അല്പം ഓയിൽ തടവി കൊടുത്ത് നമുക്ക് തയ്യാറാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒന്നും വരാതിരിക്കാൻ നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ നമുക്ക് അടിച്ചു വെച്ച് വേവിച്ചെടുക്കാം.
നമ്മുടെ ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ അല്പം ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അതിന് മുകളിൽ അല്പം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് കേക്ക് റെഡിയായി. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.